മഷ്റൂം പൊട്ടേറ്റോ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല റിച്ചും കൂടിയിട്ടാണ്, ടേസ്റ്റിയുമാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ഇല്ലെങ്കിൽ പൂരി, പൊറോട്ട, ബട്ടുറ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാൻ പറ്റും. ഒരു സൈഡ് ഡിഷായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മഷ്റൂം പൊട്ടാറ്റോ മസാലയ്ക്ക് ഇനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ദ മഷ്റൂം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ അത് മഞ്ഞളിട്ടിട്ട് കഴുകി വെക്കും. പിന്നെ നമുക്ക് ടൊമാറ്റോ ഒരു രണ്ടെണ്ണം ഉണ്ട്. പിന്നെ കുറച്ച് കൊറിയാൻ്റെ ലീവ്സ്, പിന്നെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ പൊട്ടാറ്റോ. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി പൗഡർ 1 ടീസ്പൂൺ, കൊറിയാൻ്റെ പൗഡർ 1 ടീസ്പൂൺ, അത് ഹീപ്ഡാണ്. പിന്നെ ടേമറിക് പൗഡർ ഒരു 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് ഇത് വേണം, ഗാർലിക്കും പിന്നെ ജിഞ്ചറും. ഗാർലിക്ക് ഒരു 5 അല്ലി എടുത്തിട്ടുണ്ട്, 5 അല്ല ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു ചെറിയ പീസുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഒരു സിനമൺ സ്റ്റിക്ക് ഉണ്ട്. പിന്നെ 2 കാർഡമം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ജീരകമുണ്ട്. പിന്നെ ഒരു 4 ക്ലോവ്സ്. ഇതാണ് മസാലയായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ക്രീം വേണം. ക്രീമും വേണം, പിന്നെ താഹിനിയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ മഷ്റൂം മസാല ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പൊട്ടാറ്റോ മഷ്റൂം മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ്, നമുക്ക് ആ 2 ടൊമാറ്റോയും പിന്നെ സവാള എടുത്തതും ഒന്ന് തിളപ്പിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഈ വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോൾ ഈ തക്കാളിയുടെ തോലൊക്കെ തന്നെ അങ്ങോട്ട് ഊരി വന്നോളും. അപ്പോൾ ഫസ്റ്റ് ഈ പ്രോസസ്സാണ് നമുക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിയും ടൊമാറ്റോ ഒരു 20 മിനിറ്റ്സ് ബോയിലിംഗ് വാട്ടറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് കൂളായ ശേഷം നമുക്ക് ഈ ഇതൊന്ന് പേസ്റ്റ് ആക്കണം. ഒരു പാനിൽ ചൂടാക്കിയിട്ട് നമുക്ക് ഹോൾ സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പട്ടയും ഗ്രാമ്പൂവും പിന്നെ ബേ ലീവ്സും ക്യുമിൻ സീഡ്സും കാടമോ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കണം. ഇതൊന്നായി. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ച മണം ഒന്ന് പോയി കിട്ടണം. നമുക്കിനി നമ്മുടെ മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂമിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മഷ്റൂം ഒന്ന് ആയി വന്ന ശേഷം നമുക്ക് ഇനി ബാക്കി മസാലകൾ ചേർക്കാം. മഷ്റൂം ഒന്നായിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി പൊട്ടാറ്റോ ആഡ് ചെയ്തിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊട്ടാറ്റോയും ഇതും കൂടെ കടത്ത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യണം. ഇനിയിപ്പോൾ പൊട്ടാറ്റോയും ഇതും കൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മഷ്റൂമും ഉരുളക്കിഴങ്ങും ഇതാ കിടന്ന് വേവുന്നുണ്ട്. നമ്മൾ ഒരു വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടില്ല, മഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തന്നെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യണം. ആദ്യം എന്താ, നമ്മൾ കൊറിയാൻ്റെ പൗഡർ ആഡ് ചെയ്തു, പിന്നെ ടേമറിക് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമുക്ക് ചില്ലി പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. പാകത്തിന് ഉപ്പും ആഡ് ചെയ്യണം. അപ്പോൾ ഈ പൊടികളിലേക്ക് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അവിടെ മറ്റേ നമ്മുടെ ടൊമാറ്റോയും ഉള്ളിയും ഇപ്പോൾ ഒന്ന് കൂളായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ അരച്ച് പേസ്റ്റ് ആക്കണം. പാകത്തിന് ഇതാ ഉപ്പും ഇട്ട് കൊടുക്കാം. ഇത് ചപ്പാത്തിക്ക് പറ്റിയ നല്ലൊരു കറിയാണ്, നല്ലൊരു മസാലക്കറിയാണത്. അപ്പോൾ ഇനി ഇതിപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോയും പിന്നെ നമ്മൾ സവാള ഇതൊക്കെ നമ്മൾ ഹോട്ട് വാട്ടറിലിട്ടിട്ട് ഇതപ്പോൾ ഒന്ന് തിളപ്പിച്ചിട്ട് ഇത് കൂളാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് താഹിന ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊറിയാൻ്റെ ലീവ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് അരച്ച് നല്ല പേസ്റ്റ് ആക്കണം. നമ്മളിത് അരച്ച് പേസ്റ്റ് ആക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പേസ്റ്റ് നമുക്ക് നമ്മുടെ കൂട്ടാനിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതാ നമ്മളിപ്പോൾ ആഡ് ചെയ്തു നമ്മുടെ പേസ്റ്റ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ ഉണ്ടോ നിങ്ങൾ നോക്കണം പാകത്തിന്. ഈ സ്റ്റേജിൽ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിൽ വേണം കടന്നിട്ട് നമ്മുടെ മഷ്റൂമും പൊട്ടേറ്റോ വേവാനായിട്ട്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതൊന്ന് വറുത്തെടുക്കണം, അരച്ചെടുക്കണം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം സിമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഉപ്പും ഉണ്ടോ നോക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. നമ്മുടെ കറി ഇതാ ശരിയായി, ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഇത് കൂട്ടിടാവണം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കൊറിയാൻ്റെ ലീവ്സും ഇടണം. അപ്പോൾ കൊറിയാൻ്റെ ലീവ്സും കൂടെ ആയിക്കഴിയുമ്പോഴത്തേനും നമ്മുടെ കറി റെഡിയായി. ഇതിന് നല്ല ഫ്ലേവറും കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതാ പനീറല്ല, നമ്മുടെ മഷ്റൂം പൊട്ടേറ്റോ മസാല റെഡിയായി. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല ടേസ്റ്റിയാണ് എന്നുള്ളത്. ഇതിന് പാകത്തിന് ഉപ്പും പിന്നെ ആ ഒരു റിച്ച്നെസ്, ക്രീമിൻ്റെ റിച്ച്നെസ്സും എല്ലാം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ യൂട്യൂബ് ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.